ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിൽ പരാതി പ്രളയം എന്ന 24 വാർത്താ നിയമസഭയിൽ പരിപാടി നടത്തിപ്പിനായി 4 കോടി രൂപ സർക്കാർ ഗ്രാന്റ് നൽകിയെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജറമിന് പണം നൽകിയോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല. എം ജി പ്രദീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രദീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആ വേണു, അടിമുടി കെടുകാര്യസ്ഥതയാണ് തിരുവനന്തപുരം തോന്നക്കലിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഈ പരിപാടിയിൽ പങ്കാളികളായവർക്ക് കൊടുക്കാനുള്ളത്. സർക്കാർ മേൽനോട്ടത്തിലായിരുന്നു അമ്യൂസിയം ആർട്സും ശാസ്ത്ര സാങ്കേതിക കൌൺസിലും ചേർന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറോമിനെ അടക്കം വിളിച്ചു വരുത്തുകയും മ്യൂസിയം ഓഫ് മൂൺ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിനുൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം മറുപടിയായി തന്നെ വന്നത്. മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുകയായിരുന്നു. ഏകദേശം 14.85 കോടി രൂപ ബഡ്ജറ്റിലാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇതിൽ 4 കോടി രൂപ സർക്കാർ ഗ്രാന്റായി നൽകിയെന്നും ബാക്കി തുക ടിക്കറ്റ് വരുമാനമായും സ്പോൺസർഷിപ്പിലൂടെയും കണ്ടെത്താനായിരുന്നു സംഘാടകർക്ക് നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ സംഘാടകർ ഇതുവരെയും സമർപ്പിച്ചില്ല എന്നതാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ എത്ര രൂപ ചെലവായി, എത്ര രൂപ നഷ്ടം സംഭവിച്ചു എന്ന കണക്ക് സർക്കാരിന്റെ പക്കലില്ല എന്ന് മുഖ്യമന്ത്രി മറുപടിയായി പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ആർട്ടിസ്റ്റിന് പണം നൽകാനുണ്ടോ എന്ന ചോദ്യത്തിനും കൃത്യമായൊരു മറുപടി സർക്കാരിന്റെ പക്കലില്ല. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കെടുകാര്യസ്ഥത ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്നു, പിന്നീടും ഇത്തരത്തിൽ വീഴ്ചകൾ ആവർത്തിക്കുന്നു എന്നതാണ്. കാരണം സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നത് തന്നെ വലിയ വീഴ്ചയാണ്. ഈ പരിപാടി നടന്ന മാസങ്ങളായിട്ടും എത്ര രൂപ ചെലവാക്കി അല്ലെങ്കിൽ എത്ര രൂപ നഷ്ടം സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ സർക്കാരിനോ അല്ലെങ്കിൽ ആ സംഘാടകർക്കോ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി സംരംഭകരും വോളണ്ടിയേഴ്സ്മാരും ഉൾപ്പെടെ ഈ പണത്തിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇവർക്ക് എപ്പോൾ പണം നൽകുന്ന കാര്യത്തിൽ സംഘാടകർക്കും സർക്കാരിനും കൃത്യമായൊരു മറുപടി ഇല്ല. വേണു, എം ജി പ്രദീഷ് തിരുവനന്തപുരത്ത് നിന്നാണ്.